എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ഇടാൻ ടൈം ആയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ തട്ടിക്കളിച്ച് മതിയായെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇനിയും എന്നെ തട്ടിക്കളിക്കാൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വരുന്ന ഓരോ മെസ്സേജുകളും ഓരോ കമന്റ്സുകളും ഓരോ വോയിസ് റെക്കോർഡ്സുകളും ഓരോ കോളുകളും എല്ലാത്തിലും കുറ്റക്കാരി ഞാനാണ്. എല്ലാവരും എന്നെയാണ് കുറ്റം പറയുന്നത്. ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു. എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്തത്, എന്താണ് ഞാൻ ചെയ്ത തെറ്റുകളൊന്നും എനിക്കറിയില്ല. ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഒരു വീഡിയോയില് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തൊരു വീഡിയോയില് എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു കാര്യം, എനിക്ക് നിങ്ങളെടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു ഇന്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കുമ്പോൾ, ഡോക്ടറിനെ കുറിച്ചോ ബ്ലസ്സിനെ കുറിച്ചോ എന്നോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവർ രണ്ടുപേരെ കുറിച്ച് ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ ഓരോ ആൻസറും പറഞ്ഞിരുന്നത്. ഇതിനു മുൻപേ ഡോക്ടർ ബ്ലസ്ലിക്കെതിരെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു, ഞാനും ബ്ലസ്ലി തമ്മിലൊരു വീഡിയോ ഇട്ടു. അതില് ഞാൻ ബ്ലസ്ലിന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് പ്രശ്നമാവും, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറിന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ബ്ലസ്ലിക്ക് പ്രശ്നമാവും. ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഓരോ തവണയും ഓരോ ഇന്റർവ്യൂവിലും ഓരോ ആളുകളും എന്റെ അടുത്ത് ബ്ലസ്ലിനെ കുറിച്ചോ ഡോക്ടറിനെ കുറിച്ചോ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ സത്യത്തിൽ തപ്പിക്കളിക്കാറ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ മൈൻഡിന് എന്തെങ്കിലും വീണിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പുറത്തും ആ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ബ്ലസ്ലി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നമ്മൾ ആ വീഡിയോയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്നെ തള്ളി പറയരുത്, ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നീ എന്നെ ഒരിക്കലും പോർട്രേറ്റ് ചെയ്യരുത്. സത്യത്തിൽ അവൻ അങ്ങനെ ചെയ്ത് അല്ല. ആ ഒരു വീഡിയോയുടെ കാര്യത്തിൽ എനിക്ക് ഞാൻ അവനെ എന്റെ ഒരു ബ്രദർ ആയിട്ടാണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോഴും പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചപ്പോഴും അതിന്റെ ആൻസർ പോലും ഞാൻ അവന് ഒരു പ്രശ്നം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇത് കാരണം അവനൊരു കാര്യം ഫേസ് ചെയ്തതെന്ന് വിചാരിച്ചത് ഞാൻ അവരെ ഓരോരുത്തരും ഇപ്പൊ ഡോക്ടറിനാണെങ്കിലും ബ്ലസ്ലിനാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ പുറത്തിറങ്ങിയിട്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ വാല്യൂ കൊടുത്തിരുന്നു, കൊടുക്കുന്നുമുണ്ട്. ഞാൻ ഇന്ന് വരെ അവർക്ക് എതിരെയായിട്ടോ അവരെ തള്ളിയിട്ടോ ഞാൻ ഒരു വീഡിയോ ഒരു കമന്റ്സോ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അത് ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളത്, ഈ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഞാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. കാരണം ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോ, ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോ എന്റെ ബ്രദർ എന്ന് പറഞ്ഞ ബ്ലസ്ലിയോ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഫാമിലികൾ ഓരോന്നും പോസ്റ്റ് ചെയ്യുമ്പോഴും എന്റെ ചേച്ചിയോ അനിയത്തിയോ ഒരിക്കലും അവർക്കെതിരെയായിട്ട് ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം ഇതൊരു ഗെയിം ഷോ ആണ്. ആ ഗെയിം അതവിടെ കഴിഞ്ഞു. ആ ഗെയിം കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ അതവിടെ കഴിഞ്ഞു. ഞാൻ എന്താണോ ബിഗ് ബോസ് ഹൗസ് എന്താണോ അതവിടെ കഴിഞ്ഞു. ഇപ്പൊ പുറത്ത് ഞാൻ നിൽക്കുന്നത് ഞാനായിട്ടാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ വാല്യൂ കൊടുത്തു. ഇപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ അവര് വിശ്വസിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ്. അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഇപ്പൊ ഞാനാണ് നടുവില്, എന്നെയാണ് ഇവർ രണ്ടുപേരും കൂടെ തട്ടിയിട്ട് കളിക്കുന്നത്. ഞാനെന്തൊരു പാവയാണോ എന്നെ ഇങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ട് തള്ളി കളിക്കാൻ വേണ്ടിട്ട്. എനിക്ക് എത്ര ചീത്തയായ മെസ്സേജുകൾ വരുന്നുണ്ട്, എത്ര മോശമായ കമന്റ്സുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്റെ അച്ഛനമ്മയും വേദനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എല്ലാവരും യെസ് പറ, നോ പറ, ഇതെന്റെ മാരേജിന്റെ സംഭവമാണ്. ഞാനും ഡോക്ടറും കൂടെ സംസാരിച്ചു ഇതിനെ പറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറിന്റെ അടുത്ത്, എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, എനിക്കൊരു ചെറിയ ഇഷ്ടം എന്റെ ഉള്ളിൽ ഉണ്ട്, പക്ഷേ അത് പ്രേമാണോ എനിക്കറിയില്ല, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം, എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ സമയം വേണം. ചിലപ്പോ ആ ഇഷ്ടം വളർന്ന് വളർന്ന് ചിലപ്പോ കല്യാണത്തിലോട്ട് പോവാം. എനിക്കപ്പോ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് കുറച്ച് സമയം താ. പക്ഷെ ഡോക്ടറിന്റെ വീട്ടിൽ അതിന്റേതായ പ്രശ്നമുണ്ട്. ഡോക്ടർക്ക് എന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കണം. എനിക്ക് എടുത്ത് ചാടി എനിക്ക് ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ കുടുംബത്തിൽ എന്റേതായ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും സെറ്റിൽ ആവണം. അല്ലാതെ എന്റെ ഇഷ്ടവും എന്റെ സുഖവും നോക്കിയിട്ട് എന്റെ അച്ഛനും അമ്മയും ഫാമിലിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഒരാളെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് എങ്ങനെ എനിക്ക് പറയണം എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഞാൻ ഡോക്ടറും തന്നെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. ഇവിടെയും ഞാൻ നോക്കിയത് ഞാൻ ഇവിടെ നോ പറഞ്ഞാലും യെസ് പറഞ്ഞാലും ഡോക്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാവും. അതും ഞാൻ ചിന്തിച്ചു. ഞാൻ കാരണമല്ലോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവർക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഡോക്ടർ എന്റെ ഫോട്ടോ ആർക്കൈവ് ചെയ്യുമ്പോൾ, ഡോക്ടർ ഡോക്ടറിന്റെ
അക്കൗണ്ടില് ഓരോരാളെ ഫോളോ ചെയ്തെങ്കിൽ എല്ലാത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. എല്ലാവരും എന്റെയാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ഞാൻ മനസ്സാ വാച കർമ്മ അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാം, ഇനി ഇത്രയും കാലം ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ ഈ റിലേഷൻഷിപ്പ് ജെന്യുവിൻ ആയിട്ട് ഒരു തരി ഒരു ഫേക്ക് ആയിട്ട് ഒരു മിനിറ്റ് പോലും ഞാൻ ഇവർ രണ്ടുപേരുടെ കൂടെ ഞാൻ നിന്നിട്ടില്ല. ഞാൻ ജെന്യുവിൻ ആയിട്ടാണ് നിന്നത്. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഫാമിലിക്കും എന്റെ ഫ്രണ്ട്സിനും അറിയാം ഞാൻ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ ചെയ്യുന്നതെന്നുള്ളത്. എന്റെ അച്ഛനെ അമ്മനെ ആണെങ്കിലും എന്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ഒരാളുടെ മുമ്പിൽ ഞാൻ ഇട്ടു കൊടുക്കാറില്ല. ഞാൻ അവസാനം വരെ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ നിമിഷം വരെ ഞാൻ അതേ ചെയ്തിട്ടുള്ളു. എന്റെ ഏതൊരു ഇന്റർവ്യൂ നിങ്ങൾ എടുത്തു നോക്കിയാലും അവർക്ക് രണ്ടർക്കും ഒരു മോശം വരാത്ത രീതിയിലേ ഞാൻ ആൻസർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരെ മാറ്റി നിർത്തണമെന്നോ അവരെ ഒറ്റപ്പെടുത്തണമെന്നോ അവരെ നാട്ടുകാരി പേര് പറയണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവര് രണ്ടുപേരെ ഇല്ലാതാക്കിക്കൊണ്ട് ആ ട്രോഫി വാങ്ങി ഇവിടെ വന്ന് വലിയ ആളാവണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ ഈ 50 ലക്ഷത്തിലും ട്രോഫിയിലും മയങ്ങി നിൽക്കുന്നൊരു ആളല്ല ഞാൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഡോക്ടർ റോബിന്റെ ഫാൻസ് പറയുന്നുണ്ട് അവര് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തത്, അവര് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തതെന്നത്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ആ 100 ഡേയ്സ് ആ വീട്ടിൽ ഞാൻ നിന്നത്, ഞാൻ ഒന്നിലും ഞാൻ പുറകെ നിന്നിട്ടില്ല. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മെന്റൽ ടാസ്ക് ആണെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആയി പറയേണ്ട കാര്യങ്ങൾ ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ടാസ്കിനാണെങ്കിൽ പോലും അവിടെയുള്ള ആരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഡിസേർവിംഗ് അല്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ വോട്ട് ചെയ്ത ആളുകള് നിങ്ങളുടെ അടുത്ത് ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് വോട്ട് ചെയ്യൂ എനിക്ക് വോട്ട് ചെയ്യുന്നത്, നിങ്ങളാണ് വോട്ട് ചെയ്തിട്ട് എന്നെ വിൻ ചെയ്യിപ്പിച്ചത്. അങ്ങനത്തെ നിങ്ങൾ തന്നെ ഒരിക്കലും പറയരുത് ഞാൻ ഡിസേർവിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്റെ ഞാൻ വിൻ ചെയ്യേണ്ടാതെ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഒരിക്കലും വോട്ട് ചെയ്യരുതായിരുന്നു. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് എന്നെ വിൻ ചെയ്യിപ്പിച്ചത്. അങ്ങനത്തെ നിങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നു ഞാൻ ഡിസേർവിംഗ് അല്ല എന്നുള്ളത്. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 2 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നാണ് ബ്ലെസ്ലിന്റെയും ഡോക്ടറിന്റെയും ഈ ലവ് ട്രാക്കിലൂടെയാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആരും വോട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുവരുതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ട്രാക്കിലൂടെയും പോയി വിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് അങ്ങനെ പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് നിങ്ങൾക്ക് തോന്നായിരുന്നെങ്കിൽ അന്ന് നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് നിങ്ങൾ എന്നെ ഔട്ട് ആക്കണമായിരുന്നു. അന്ന് ഞാൻ ഔട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് സൈഡിൽ ഞാൻ ഇറങ്ങിപ്പോകും. എനിക്ക് അങ്ങനെ ഒരു ട്രാക്കിലൂടെയും പോയി ഈ ബിഗ് ബോസ് ഹൗസിലെ ട്രോഫി വാങ്ങിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. പിന്നെ നിങ്ങൾ തന്ന ആ ട്രോഫിയും 50 ലക്ഷം ആ ട്രോഫി അത് ഞാൻ ആർക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. കാരണം ഞാൻ ജെന്യുവൻ ആയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഞാനത് വിൻ ചെയ്യാൻ അർഹയാണെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാരുണ്ട്, കുറച്ച് ഏട്ടന്മാരുണ്ട്, കുറച്ച് ഫാമിലി ഉണ്ട്. അവരെനിക്ക് നേടി തന്നതാണ് ആ ട്രോഫി. ആ ട്രോഫി ഒരാൾക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. അതിൽ എന്റെ അധ്വാനം കൂടെ ഉണ്ട്. ഞാൻ അവിടെ 100 ഡേയ്സ് ഞാൻ നിന്നത് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് അവിടെ നിന്നതെന്നും അവിടെ എത്ര ആളുകൾ ആരെക്കാളും എത്ര സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ട്രോഫി ആർക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ വെച്ചിരിക്കുകയും ചെയ്യും. പിന്നെ 50 ലക്ഷം നിങ്ങൾക്ക് ഇപ്പോ ഇപ്പോ ഡോക്ടറിന്റെ ഫാൻസോ ആ ഏത് ഫാൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം അതിന്റെ ഷെയർ വേണം, ആരാണെങ്കിലും എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചതാ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഷെയർ വേണമെങ്കിൽ തരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ 50 ലക്ഷത്തിലും ഈ ട്രോഫിയിലും മയങ്ങിയിരിക്കോ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ മതി മറന്ന് നിൽക്കോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ അതിനേക്കാളും വാല്യൂ കൊടുത്തത് എന്റെ ഫ്രണ്ട്സിനും എന്റെ ചുറ്റുള്ള ആളുകൾക്കാണ് ഞാൻ ആ വാല്യൂ കൊടുത്തത്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ മാത്രമേ ആ വാല്യൂ ഞാൻ മാത്രമേ അത് റെസ്പെക്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ബ്ലെസ്ലിയും ആയിട്ടുള്ള എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ നിർത്തണം. കാരണം ഇനിയും എനിക്ക് ഇതിൽ അനുഭവിക്കാൻ വയ്യ. ഇതിന്റെ നടുവിൽ നിന്ന് ഒരു പാവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി കളിക്കാനും എന്റെ ഈ വിഷയം പറഞ്ഞ് എന്റെ ഇതിൽ വീണ്ടും വീണ്ടും ഡ്രാഗ് ചെയ്ത് ഇതിൽ സംസാരിക്കാനും ഞാൻ ഇനിയില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇതില് ഇനി നിങ്ങൾ എന്നെ ഇതിലോട്ട് വലിച്ചിടരുത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിടുന്നത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ എന്റെ വിഷമത്തിലും എന്റെ സങ്കടത്തിലും എന്റെ കൂടെ നിന്ന് എന്റെ ജനങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, എനിക്ക് 1000 നന്ദിയുണ്ട്. പിന്നെ എന്റെ ദിൽഷാർമി അവരൊരിക്കലും ഒരാളെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരെന്നെ സപ്പോർട്ട് ചെയ്ത് ഒരാളെ നശിപ്പിച്ചുകൊണ്ടോ അല്ല അവരെ എതിരെ സംസാരിച്ചുകൊണ്ടോ അവരൊരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് എന്റെ ദിൽഷാർമികളോട് എനിക്ക് 1000 നന്ദി പറയാനുണ്ട്. കാരണം
നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടോ ഒരാളെ ഇല്ലാതാക്കിക്കൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം ആ വേദന സങ്കടം എന്ന് പറയും, സങ്കടം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും മുകളിലാണ്. അതുകൊണ്ട് ഞാൻ പ്രൗഡ് ഫീലാണ് എനിക്കുള്ളത് എന്റെ ആർമി, എന്റെ ദിൽഷ ആർമിയിലെ ഓരോ ആളുകളോട് എനിക്ക് പ്രൗഡ് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ പോയ ഒരു പാത്ത് അത് കറക്റ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് അതിന്. എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ ജനങ്ങൾക്കും എനിക്ക് 1000 ഒരു വലിയ താങ്ക്സ്. ഇനി എനിക്കറിയാം ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് 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 നെഗറ്റീവ് കമന്റ്സുകൾ എനിക്ക് വരും, ഡീഗ്രേഡിംഗ് ഉണ്ടാവും, ഒരുപാട് പേര് എന്നെ മോശമായി ചിത്രീകരിക്കും. പക്ഷെ എന്നാലും ഇതിലൊരു 10 പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ആ ബിഗ് ബോസ് ഹൗസിൽ എന്നെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഈ വിൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിൻ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരെങ്കിലും ഈ വീഡിയോ കാണുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അത് എന്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. എനിക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകളും എന്നെ മോശം പറയുന്ന ആളുകളും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ. കാരണം അതിലെനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും. ഞാനെന്ന വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ എന്താണെന്ന് എന്നെ മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളെ എനിക്ക് എല്ലാത്തിനേക്കാളും വലുതാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടതാണ് എന്റെ ഫൈനൽ ഡിസിഷൻ. എനിക്കിനി ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാനോ പറയാനോ ഒന്നുമില്ല. സോ ഇത്രയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.